എൻ്റെ ഒരു നിലപാടിന് ഞാൻ ഒരാളെയും കുറ്റം പറയാൻ പോയിട്ടില്ല ഇനി പോകില്ല മരണം വരെ അതെൻ്റെ ഒരു നിലപാടാണ് എനിക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ എന്താ അർഹതയുള്ളത് എൻ്റെ കുറ്റങ്ങളെ അല്ലേ ഞാൻ നോക്കേണ്ടത് വേറൊരാളെ വിമർശിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ കയ്യിലില്ല ഞാൻ അങ്ങനെ ഒരു വിമർശകനുമല്ല ഞാൻ എല്ലാവരുമായി ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ വെച്ച് സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ ബന്ധങ്ങളെ അത് ആരുമാണെങ്കിലും ശരി നമുക്ക് എന്തിനാ വിമർശനങ്ങൾ ഈ കഴിഞ്ഞ റമദാനിൽ റമദാൻ കോവിഡ് അതിനു മുമ്പുള്ള റമദാനിൽ യു ബിൻ സായിദ് അലി നഹിയാൻ മഹാനവറുകളുടെ റമലാൻ അതിഥികളായി കേരളത്തിൽ നിന്ന് പോയത് വിനീതനായ ഞാനും പ്രധാനപ്പെട്ട സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങളുമാണ് അള്ളാഹു അദ്ദേഹത്തിന് മഹാനമൃഗ്യത്തുള്ള ദീർഘായ്സ് കൊടുക്കട്ടെ അതിന് നമ്മെ യു എ ഇ ഗവണ്മെന്റുമായി ബന്ധപ്പെട്ട് മലയാളികളായ പണ്ഡിതന്മാർക്ക് അവിടെ എത്താനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ബഹുമാനപ്പെട്ട എം എ യൂസുഫ് അലി സാഹിബാണ് ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം അള്ളാഹു നമ്മെ എല്ലാവരെയും അദ്ദേഹത്തെ അള്ളാഹു ആരോഗ്യത്തുള്ള ദീർഘായ്സ് നൽകി അനുഗ്രഹിക്കട്ടെ പണ്ഡിത മലയാളി പണ്ഡിതന്മാർക്ക് അവിടെ എത്താൻ അവസരമൊക്കെ ഉണ്ടാക്കിയത് അദ്ദേഹം ആ ഗവൺമെന്റുമായിട്ടുള്ള വലിയ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളാണ് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി എനിക്ക് ഗ്രഹീട്ട് അദ്ദേഹത്തെ വിസ്മരിക്കാൻ കഴിയില്ല ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത റൂമുകളാണ് എമിറേറ്റ്സ് പാലസിൽ കാരണം ഗവൺമെന്റിന്റെ അതിഥികളാണ് അവരാണ് താമസ സൗകര്യം ഒരുക്കുക എപ്പോഴും തങ്ങളെ കാണും വളരെ വിനയത്തോടെയുള്ള പെരുമാറ്റം ഹംദാൻ ഫൗണ്ടേഷനെ കുറിച്ച് എന്നോട് ചോദിച്ചറിഞ്ഞു ഞങ്ങൾ എപ്പോഴും തെറാവി കഴിഞ്ഞ് വരുമ്പോൾ ഒഴിവ് കിട്ടുന്ന സമയത്തിൽ വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം എന്നോട് വാചാലമായി സംസാരിച്ചു ബഹുമാനപ്പെട്ട തങ്ങൾ വിദ്യാഭ്യാസ കാര്യത്തിൽ തങ്ങളുടെ വീക്ഷണങ്ങൾ വളരെ വലുതാണ് ഞാനുമായിട്ട് എന്നോട് ഞാനൊരു പോലെ തങ്ങളുടെ മുമ്പിലിരുന്നു എന്നോടതെല്ലാം പങ്കുവെച്ച് തന്നു അവസാനം വന്ന വന്നെനിക്ക് ചെറിയ പനി വന്നു അന്ന് ഞാൻ പ്രഭാഷണത്തിൽ പോയില്ല റൂമിൽ കിടക്കുകയാണ് രാത്രിയാകുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് എൻ്റെ റൂമിലേക്ക് തങ്ങൾ കയറി വന്നു എന്നാൽ തങ്ങൾക്ക് നടക്കാൻ ചെറിയ കാന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ സായിദ് മസ്ജിദി പോയപ്പോൾ തങ്ങളൊരു മൂലയിലിരിക്കുകയാണ് വെച്ചാൽ എന്തേ തങ്ങളെ നടക്കാൻ വയ്യ വാക്കവി കാലിന് ഭയങ്കര വേദന പിറ്റേ ദിവസം രാത്രി എന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ റൂമിൽ തങ്ങൾ വന്നു വാക്കവി എങ്ങനെയുണ്ട് പനി മാറിയോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം തങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ താടയാണ് അലഹദില്ല പിന്നീട് അവിടെ നിന്നും വന്നതിനു ശേഷവും തങ്ങൾ പലപ്പോഴും എന്നെ വിളിക്കും ഞാൻ അതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് വിളിക്കും ഈ അടുത്ത സമയത്ത് ഞാൻ മലപ്പുറത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു തങ്ങളെ ഖലീൽ തങ്ങളെ കണ്ടിരുന്നു നിങ്ങളുടെ ഹംദാൻ ഫൗണ്ടേഷനെ കുറിച്ചൊക്കെ വലിയ റാഹത്തായിട്ട് എന്നോട് പറഞ്ഞു അള്ളാഹു നമ്മുടെ സഹിതന്മാർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം വളരെ ലാളിത്യത്തോടെ വളരെ വിനയത്തോടെ ഇപ്പോഴും അലഹമില്ല ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും വിളിക്കാറുണ്ട് തങ്ങൾ പലപ്പോഴും ചില കാര്യങ്ങളിൽ ഇങ്ങോട്ടും വിളിക്കാറുണ്ട് ഞാൻ അതിനേക്കാൾ കൂടുതൽ അങ്ങോട്ടും വിളിക്കാറുണ്ട് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ഇൽമിനെ അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സാണ് അള്ളാഹു നമുക്ക് നൽകേണ്ടത് അതുവഴി അള്ളാഹു നമ്മളെ ഉയരത്തിരുത്തും